സാർ, സാധാരണഗതിയിൽ ആൾക്കാർ ടോയ്ലറ്റിൽ പോകും, പ്രത്യേകിച്ച് രാവിലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഭയങ്കര വേദനയാണ്. ഇത്തരത്തിൽ അവർക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് പറയുമ്പോൾ തന്നെ വേദനയുടെ കാഠിന്യം കാരണം അവർക്ക് ആഹാരം കഴിക്കുമ്പോൾ തന്നെ വിചാരിക്കും പിറ്റേ ദിവസം ടോയ്ലറ്റിൽ പോകാനുള്ള ഭയങ്കര വേദനയായിരിക്കും എന്ന് പറയുന്ന ഒരു ആൾക്കാർ ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പെയിൻ, അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ ആയിരിക്കാം ഇത്തരത്തിലുള്ള പെയിൻ ഉണ്ടാക്കുക? മൂന്ന് കണ്ടീഷനിൽ വരാം. ഒന്ന്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് തന്നെയാണ് പൈൽസ്. അതെ. രണ്ടാമത്തത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കാണുന്നതും പക്ഷേ ആൾക്കാർ കൂടുതൽ അറിഞ്ഞുകൂടാത്തതുമായ അസുഖം ഫിഷർ. അതെ. മൂന്നാമത്തത് ക്യാൻസർ. അതെ. അതിന് ഈ പറഞ്ഞ ലക്ഷണം കാണും. അതിലേക്ക് പോകാൻ സാർ ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഹലോ, ഞാൻ തിരുവില്ലാമല എന്നാണ്. ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിക്കാം. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കണത്. ഓക്കെ ഡോക്ടർ, എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ വേദന പോലെ ഉണ്ട്. ആദ്യമൊക്കെ ത്രീശ ബ്ലഡ് പോയിണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ ബ്ലഡ് ഒന്നുമില്ല. ഒരു ചെറിയൊരു തടിപ്പ് ഉണ്ട് അവിടെ. ഓക്കെ. പുറമേ ആയിട്ട് ചെറിയൊരു തടിപ്പുണ്ട്. ആ വേദനയുണ്ട് അല്ലേ, മോഷൻ പോകുമ്പോ മാത്രം. ഓക്കെ. ചെറിയ മോഷനിൽ ബ്ലഡ് കാണാറുണ്ടോ? ചെറിയ സ്പോട്ട് കാണാറുണ്ടോ? ഇല്ല, അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ തൃശ്ശൂർ ഒരു ഹോമിയോ ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഈ വേദന എപ്പോഴും വരുന്നുണ്ടോ, ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളോ? ചില ദിവസം മാത്രം. ഓക്കെ. ഇത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലുള്ളതാണ്. ഫിഷർ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. മോഷൻ പോകുന്ന സമയത്ത് മലദ്വാരത്തിൻ്റെ സൈഡിൽ ചെറിയ, വളരെ ചെറിയ നീളത്തിലുള്ള ചെറിയ കീറലുകൾ ഉണ്ടാവും. അതാണ് മോഷൻ പോയി കഴിയുമ്പോൾ വേദന വരുന്നത്. അതിന് ചെറിയ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് വേദന വരുന്നത്. ഒരു തവണ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ഓട്ടോമാറ്റിക്കലി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മാറും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ദിവസം മോഷൻ ടൈറ്റ് ആകുമ്പോഴേ ഈ പറഞ്ഞ പ്രോബ്ലം വീണ്ടും ഉണ്ടാകത്തുള്ളൂ. അത് ഈ പറഞ്ഞ ഹോമിയോ ഡോക്ടർ തന്നെ കണ്ട് കുറച്ച് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ മാറുന്നതാണ്. ഓക്കെ, മാഡത്തിൻ്റെ സംശയം മാറിക്കാണും. വിളിച്ചതിന് നന്ദി. സാർ, സാധാരണഗതിയിൽ ഫിഷറിനെ പ്രകാരമാണ് ചികിത്സ. സാറ് പറഞ്ഞു ഒന്ന് രണ്ട് പ്രാവശ്യം മോഷൻ കട്ടിയായിട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു കീറൽ ഉണ്ടാകും. അപ്പോൾ ആ കീറൽ ഉണങ്ങാതെ അത് ഇൻഫെക്റ്റഡ് ആയിട്ട് അത് മറ്റേതെങ്കിലും അസുഖങ്ങളിലേക്ക് പോകും? ഫിഷർ ഡീപ്പായി കഴിഞ്ഞാൽ അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം. ഫിഷർ എന്ന് പറയുന്നത് വളരെ ചെറിയ, ഇപ്പോൾ നമ്മൾ മലദ്വാരം എക്സാമിൻ ചെയ്യുന്ന സമയത്ത്, അതിപ്പോൾ വീട്ടിൽ തന്നെ ഇപ്പോൾ ഭർത്താവിന് ഇൻഫെക്ഷൻ ഉണ്ട്, പൈൽസ് ഉണ്ടെന്ന് വയ്ക്കുക, വീട്ടിൽ തന്നെ ഭാര്യയെ കൊണ്ടുപോലും എക്സാമിൻ ചെയ്യിപ്പിച്ച് അറിയാൻ പറ്റും. മലദ്വാരത്തിൻ്റെ സൈഡിൽ വളരെ ചെറിയ നീളത്തിന് ചെറിയ കീറലുകൾ ഫോം ചെയ്യുന്നത് കാണാം. അത് സാധാരണഗതിയിൽ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയത്തുമില്ല. അത് വളരെ കോമൺ ആയിട്ട് ആൾക്കാർക്ക് കാണുന്നതാണ്. അത് മോഷൻ പോയി കഴിയുമ്പോൾ ചിലവർക്ക് ചെറിയൊരു വേദന, ഒരു രണ്ട് മിനിറ്റ് വേദന നിൽക്കും, അത് കഴിയുമ്പോൾ മാറുകയും ചെയ്യും. ആൾക്കാർ അതിനെപ്പറ്റി മറക്കും. പിന്നെ ഏതെങ്കിലും ദിവസം നല്ല രീതിക്ക് മസാലയുള്ള ആഹാരം കഴിച്ചാൽ. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടർ നമ്മുടെ കൊണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ആ ഡോക്ടർ, എന്റെ മകൾക്ക് വേണ്ടിയാണേ. ഓക്കെ. മകൾ ഡെലിവറി കഴിഞ്ഞിട്ട് 4 മാസമായി. ഓക്കെ. ഡെലിവറി കഴിഞ്ഞ് ഒരു 6 ആയപ്പോൾ കുട്ടിക്ക് ഇതേപോലെ ബ്ലഡ് പോയായിരുന്നു. മകൾക്ക് അല്ലേ? മകൾക്ക്. ഓക്കെ. 22 വയസ്സായ കുട്ടിയാണ്. ഓക്കെ. മലബന്ധം ഉണ്ടായി. ഓക്കെ. പിന്നെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മിനിമ വെച്ചാണ് പോയത്. ഓക്കെ. അത് കഴിഞ്ഞ് ഒരു മാസത്തോളം, 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടത്. ഓക്കെ. അത് കഴിഞ്ഞ് ഇപ്പൊ 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോ കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്യണം ഡോക്ടർ? മകൾക്ക് പ്രസവം നോർമലായിരുന്നു? സിസേറിയൻ നോർമലായിരുന്നു. സാധാരണ നോർമൽ പ്രസവം നടക്കുന്ന സ്ത്രീകളിൽ പ്രസവത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ശക്തമായി പ്രഷർ കൊടുക്കുമ്പോഴോ പ്രസവ സമയത്ത് വരുന്ന മലബന്ധങ്ങൾ കൊണ്ടോ ഈ പറഞ്ഞ പൈൽസോ ഫിഷറോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വളരെ കോമണായിട്ട് പ്രസവം കഴിഞ്ഞ സ്ത്രീകളിൽ കാണുന്നുണ്ട്. അത് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്നതാണ്. ഓപ്പറേഷൻ വേണ്ടി വരില്ല. സാധാരണഗതിയിൽ മരുന്ന് കഴിച്ചാൽ തന്നെ, അത് അലോപ്പതിയിലാണെങ്കിലും ഹോമിയോപ്പതിയിലാണെങ്കിലും മരുന്നുകൾ ഫലപ്രദമാണ്. അത് കഴിച്ചാൽ തന്നെ കുറഞ്ഞോളും. ശരി. ഓക്കെ, മാഡത്തിൻ്റെ സംശയം മാറിക്കാണം എന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിന് നന്ദി. സാർ, ഇനി നമുക്ക് നിർത്തേണ്ട സമയമായി വരികയാണ്. ഓക്കെ. സാറിൻ്റെ വളരെ തിരക്കേറിയ സമയം കൈരളി പീപ്പിളിനോട് സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട് സാർ. ഇനി അവസരം തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ പീപ്പിൾ TV .in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.